അസ്സലാമു അലൈക്കും. നമുക്ക് ഇടയിലേക്കും ദോശക്കും ചോറിനൊക്കെ പറ്റിയ നല്ല ഒരു ഉള്ളിമുളക് ചമ്മന്തി റെഡിയാക്കാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, എല്ലാത്തിനും ചേരുകയും ചെയ്യും. അതിനകത്ത് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അഞ്ചെട്ട് വറ്റൽമുളക് ഉണ്ട്, അതിടുക. ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പാണത്. അതുമിട്ട് വേപ്പില ഇട്ട് നല്ലപോലെ വറുത്ത് കളർ മാറുമ്പോഴേ വറുക്കുക. വറുത്ത് കഴിയുമ്പം കളർ മാറി വരുമ്പം അത് കോരി മാറ്റി വെക്കുക. അണ്ടാണ്ടയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് അധികം ചെറിയ ഉള്ളിയുണ്ട്, രണ്ടായിട്ട് കഷ്ണിച്ചതാണ്. അതിങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വാട്ടിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പ് തേങ്ങായും ഇട്ട് കൊടുത്ത് ഒന്ന് പിന്നെ ഒന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കി അതും വറുത്തും അതും ഇങ്ങനെ വാട്ടി, അത് ഒത്തിരി വഴറ്റിയൊന്നും വേണ്ട, വഴറ്റിയെടുക്കുക. അതിനകത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും അതിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയെടുത്തിട്ട് പച്ചമണം മാറിയ ശേഷം ഈ ആ സോഫാക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ച മുളക് ഒന്ന് വെള്ളം ഒഴിക്കാനും ചതച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത് മുള്ളിയൊക്കെ മിക്സ് ഉള്ളിയുടെ മിക്സി ഇട്ട് കൊടുത്ത് ശകലം വെള്ളം ഒരു അരക്കപ്പ് ശകലം വെള്ളം, രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. നല്ല ചമ്മന്തിയാണ്, എല്ലാത്തിനും ചോറിനും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ചേരുകയും ചെയ്യും. എല്ലാ നല്ല സൂപ്പർ ടേസ്റ്റാണ്. താളിക്കാനായിട്ട് എണ്ണയ്ക്കകത്തോട്ട് കടുകും മുളകും വേപ്പിലയും താളിച്ചൊഴിക്കുക. ഇഷ്ടപ്പെട്ടാൽ ട്രൈ നോക്കുക, ലൈക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.